നമസ്കാരം. മറ്റൊരു പ്രധാന സാമൂഹ്യ വാർത്തയിലേക്ക്. ഓന്തുകൾക്കും വെല്ലുവിളിയോ? ഇത് വെറുമൊരു സംശയമല്ല. ഇന്നത്തെ രാഷ്ട്രീയ കൂട്ടുകച്ചവടത്തിൻ്റെ വ്യക്തമായ തെളിവുകൾ കാണുമ്പോൾ ഓരോ പൗരനും സ്വയം ചോദിക്കുന്ന ചോദ്യമാണ്. കാലാകാലങ്ങളായി നടക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ പണത്തിന് മുകളിൽ വട്ടം കറങ്ങുന്ന കഴുകൻ കണ്ണുകളെ കാണാം. ഏത് തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ചും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ കക്ഷിക്ക് ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോഴും ജനശ്രദ്ധ തിരിക്കാൻ മറ്റ് കക്ഷികൾക്കെതിരെ ആരോപണങ്ങൾ ഉണ്ടാകുന്നുണ്ട് എന്ന് പറയുന്നതിനേക്കാൾ ഉണ്ടാക്കുന്നുണ്ട് എന്നതല്ലേ ശരി. സ്വന്തം വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അയൽപക്കത്ത് ചാടി സ്വന്തം വീട്ടുകാർക്കെതിരെ വാളെടുക്കുന്നവരെ കാണാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി എന്ന് പൊതുജനം പറയുമ്പോഴും പൊതുജനത്തോട് അവർക്കുള്ള പ്രതിബദ്ധത എത്രത്തോളം ഉണ്ടെന്നത് ഓരോ പൗരനും ഇന്ന് വ്യക്തമായി മനസ്സിലാകുന്നുണ്ട്. ഭയം ജനത്തെ ഭരിക്കുമ്പോൾ, നിയമം കുറ്റക്കാർക്ക് അല്ലാതാകുമ്പോൾ ഓരോ സാധാരണ പൗരനും വായമൂടിക്കെട്ടും. പി സി ജോർജ് എന്ന മുൻ പൂഞ്ഞാർ എം എൽ എയെക്കുറിച്ച് രണ്ട് ദിവസങ്ങളായി ചാനൽ ചർച്ചകളും ദൃശ്യങ്ങളും സിനിമയെ വെല്ലുന്ന രീതിയിൽ മുന്നോട്ട് പോവുകയാണ്. ജനാധിപത്യ വ്യവസ്ഥ ഒരു വിഭാഗം ജനനേതാക്കൾക്ക് മാത്രം വാഴാൻ വേണ്ടിയുള്ളതാണോ? ജനങ്ങളുടെ ചോദ്യം സത്യം തന്നെയല്ലേ? സ്വന്തം പാർട്ടിക്ക് വേണ്ടി കുടയെടുക്കുകയും മഴ വരുമ്പോൾ എതിർ പാർട്ടിക്ക് വേണ്ടി കുട പിടിക്കുകയും ചെയ്യുന്ന രാഷ്ട്രീയ തന്ത്രം ആരെ സംരക്ഷിക്കാനാണ്? ആരെ പറ്റിക്കാനാണ് ഈ രാഷ്ട്രീയ കുതന്ത്രങ്ങൾ? ജനങ്ങളെ സേവിക്കാനാണെങ്കിൽ തന്ത്രം മെനയേണ്ട കാര്യമെന്ത്? ഇന്നലെ വരെ ടെലിവിഷനിൽ മുന്നിൽ ഇതൊക്കെ കണ്ട് കൈയടിച്ചു കൊണ്ടിരുന്ന ഒരു വിഭാഗം പൗരന്മാരുടെ ചോദ്യങ്ങൾക്ക് അല്ലെങ്കിൽ സംശയങ്ങൾക്ക് എന്തുത്തരം നൽകാൻ കഴിയും? മുൻ പൂഞ്ഞാർ എം എൽ എ പി സി ജോർജ് 2016 ഒക്ടോബറിൽ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ ദേശീയ ക്യാമ്പയിനിൽ സംസാരിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തു വരുമ്പോൾ ജനം എങ്ങനെ പ്രതികരിക്കണം? പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കാര്യം ഇവിടെ സംസാരിക്കുക കേൾക്കാനിടയായി. ഞാൻ നിരക്കൊക്കെ വരികയാണ്. അന്താരാഷ്ട്ര നമുക്കറിയാം നിലയിൽ അദ്ദേഹം നടത്തുന്ന പ്രചരണ പരിപാടി നമുക്കാർക്കും തർക്കമില്ല. അന്താരാഷ്ട്ര ലെവലിലുള്ള അദ്ദേഹത്തിൻ്റെ നീക്കവും ആഭ്യന്തര നിലയിലുള്ള നീക്കവും രണ്ടായി കാണേണ്ടിയിരിക്കുന്നു. അന്താരാഷ്ട്ര ലെവലിൽ ഉദാഹരണം, നമ്മുടെ രാജ്യത്തിൻ്റെ യശസ് വർദ്ധിക്കുന്നതിന് അദ്ദേഹം വെറുപ്പിൻ്റെ രാഷ്ട്രീയത്തെ മാറ്റി നിർത്തി മാന്യനായി പ്രവർത്തിക്കുന്നു. പക്ഷേ ആ മോദി ആഭ്യന്തര രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ ആ വെറുപ്പിൻ്റെ രാഷ്ട്രീയം മാറി അദ്ദേഹം വെറുപ്പിൻ്റെ രാഷ്ട്രീയത്തിലേക്ക് തന്നെ പോകുന്നു എന്ന് മാത്രമല്ല, സംഘപരിവാർ ഉൾപ്പെടെയുള്ള സംഘടനകളെ പരിപോഷിപ്പിച്ചുകൊണ്ട് ഇവിടുത്തെ ന്യൂനപക്ഷങ്ങളെയും ദളിത് വിഭാഗങ്ങളെയും സംരക്ഷിക്കുന്നതിൽ വിമുഖത കാട്ടുകയാണ്. അപ്പോൾ വെറുപ്പിൻ്റെ രാഷ്ട്രീയത്തിനപ്പുറത്തായി ഒരു സംശയവും വേണ്ട. മോദിയുടെ പോക്ക് ഈ രീതിയിലാണെങ്കിൽ ഇന്ത്യ രാജ്യത്ത് ചെറുത്തുനിൽപ്പിൻ്റെ രാഷ്ട്രീയം ഉയർന്നു വരുമെന്നതിൽ ആർക്കും സംശയം വേണ്ട. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അന്താരാഷ്ട്ര നിലയിൽ വെറുപ്പിൻ്റെ രാഷ്ട്രീയമല്ല നടത്തുന്നതെന്നും, എന്നാൽ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ വരുമ്പോൾ വെറുപ്പിൻ്റെ രാഷ്ട്രീയമാണ് നടത്തുന്നതെന്നും ന്യൂനപക്ഷങ്ങളെയും ദളിത് വിഭാഗങ്ങളെയും സംരക്ഷിക്കുന്നതിൽ വിമുഖത കാട്ടുന്നതെന്നും, ഇങ്ങനെയാണെങ്കിൽ ഇന്ത്യ മഹാരാജ്യത്തിൽ ചെറുത്തുനിൽപ്പിൻ്റെ രാഷ്ട്രീയം വരുമെന്നും അന്ന് പറഞ്ഞ പി സി ഇപ്പോൾ 2028 ഏപ്രിൽ 27 തുടങ്ങിയ ഹിന്ദു മഹാസമ്മേളനത്തിൽ മുസ്ലിങ്ങളെ അധിക്ഷേപിച്ച് സംസാരിക്കുകയും വിദ്വേഷമുണ്ടാക്കാൻ ശ്രമിക്കുകയും ചെയ്തു എന്നതിൻ്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അറസ്റ്റ് രേഖപ്പെടുത്തി ജാമ്യം നൽകി. അഫ്ഗാനിസ്ഥാനിൽ മുസ്ലിം മാത്രമല്ലേ ഉള്ളൂ കടന്നു കൊടുക്കാൻ പറ്റുന്നുണ്ടോ? അടിയല്ലേ ദിവസവും, വെട്ടും അടി കൊലപാതകം. നമ്മുടെ ഹോട്ടലിൽ കയറുമ്പോൾ എന്താ കുഴപ്പം? ഇത് ഇപ്പം വേണേ എൻ്റെ മൊബൈലിൽ കാണിച്ചു തരാം. ഹോട്ടലിൽ ബിരിയാണി ഉണ്ടായിക്കഴിഞ്ഞ ഉടനെ നമ്മുടെ ആളങ്ങോട്ട് എല്ലി കാണും, എന്നുവെച്ച് ഒരു 3 മതിയോ? ഞാൻ നേരത്തെ പറഞ്ഞു, ഞാൻ എവിടെയെങ്കിലും ഭക്ഷണം കഴിച്ച് കണ്ടിട്ടുണ്ടോ ഇവരുടെ അടുത്ത്? സത്യസന്ധമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഇങ്ങനെ ഊന്നിട്ട് തുപ്പും, 3 അത് ഒരു മൗലവി പറഞ്ഞത്. മൗലവി ഇതിനകത്തുണ്ട്, നമുക്ക് സോഷ്യൽ മീഡിയ കാണാം. ഇത് അത്ര ആണ് ഈ തുപ്പുന്നത്, അവിടെ ഒടുക്കത്തെ അത്ര. എന്നുവെച്ചാൽ ഇളക്കുക, അത് എന്നുവെച്ച് ഇളക്കി ഇളക്കി എല്ലാവർക്കും കൊടുക്കുക. ഒരു കാരണവശാലും മറ്റുള്ളവരുടെ തുപ്പൽ ഭക്ഷിക്കുന്നവരായി നിങ്ങൾ മാറരുത് എന്ന് നിങ്ങളോട് ഞാൻ അറിയിക്കുന്നു.
യോസിഫലിയുടെ മാള് ആ മലപ്പുറത്തിൻ്റെ മാളുണ്ടാക്കാത്തേ, കോഴിക്കോട്ടിൻ്റെ മാളുണ്ടാക്കാത്തേ. ഞാൻ ചോദിച്ചു നേരിട്ട് പത്രത്തിലുണ്ടായിരുന്നത്, എന്താ കാര്യം? മുസ്ലിങ്ങളുടെ കാശങ്ങൾക്ക് വേണ്ട, നിങ്ങളുടെ കാശ് മതി. നിങ്ങൾ പെണ്ണുങ്ങളെല്ലാം കൂടെ പിള്ളേരും കൂടെ ചാടിച്ചാടി കയറുകയല്ലേ മാളിനകത്തോട്ട്, നിങ്ങളുടെ കാശ് മുഴുവൻ മേടിച്ചെടുക്കുകയല്ലേ അയാൾ. നിങ്ങളതറിയോ, ഒരു കാരണവശാലും നിങ്ങളുടെ ഒരു രൂപ പോലും ഇതുപോലുള്ള സ്ഥാപനങ്ങൾക്ക് കൊടുക്കാൻ പാടില്ല. ഒന്നിനേക്കാൾ നിറം മാറാൻ കഴിവുള്ളത് രാഷ്ട്രീയക്കാർക്കാണ് എന്ന ജനാഭിപ്രായം സത്യമാണെന്ന് തെളിവുകൾ സൂചിപ്പിക്കുമ്പോൾ ജനാധിപത്യ ഭരണവ്യവസ്ഥയെ ഓരോ പൗരനും ഏത് മാനസികാവസ്ഥയിലാണ് കാണേണ്ടത്? പൊതുജനത്തെ കോവർ കഴുതകളാക്കി രാഷ്ട്രീയ കിങ്കരന്മാർ അവരുടെ ബുദ്ധി ആയുധമാക്കി ജനങ്ങൾക്ക് നേരെ പ്രയോഗിക്കുന്നു. ചെറുത്തുനിൽപ്പിൻ്റെ രാഷ്ട്രീയം പറഞ്ഞ് വേദികളിൽ ആദർശം പ്രസംഗിച്ച് ഇരുട്ടിൻ്റെ മറവിൽ പണത്തിൻ്റെ രാഷ്ട്രീയ കച്ചവടം നടത്തുക, ഇതും ഓരോ സാധാരണക്കാരൻ്റെയും അഭിപ്രായങ്ങൾ തന്നെയാണ്. ഇരു വിഭാഗങ്ങളും ഒത്തുചേർന്ന് ജയപരാജയങ്ങൾ പറഞ്ഞുറപ്പിച്ച് സ്റ്റേഡിയത്തിൽ കളിക്കാനിറങ്ങുമ്പോൾ കാഴ്ചക്കാർ കരഘോഷങ്ങൾ മുഴക്കുമ്പോഴും മനസ്സിൽ പറയും, എന്നെങ്കിലും ഒരിക്കൽ ഞങ്ങളുടെ കോർട്ടിലും പന്ത് വീഴും. ഈ കൊള്ളരുതായ്മകൾക്കെതിരെ ജനശബ്ദം ഉയരുന്ന ഒരു ദിനം ഉണ്ടാകും. ജനാധിപത്യം രാഷ്ട്രീയക്കാർക്ക് മാത്രമല്ല, ജനങ്ങൾക്ക്, ജന അഭിപ്രായങ്ങൾക്ക് വേണ്ടിയുള്ളതാണെന്ന് ഉറക്കെ പറയാൻ ഒരു ദിവസം വരും. ഇത് ഓരോ പൗരൻ്റെയും ചിന്തകളാണ്. വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നില്ല. സത്യസന്ധമായ വാർത്തകൾ വ്യക്തമായും കൃത്യമായും അറിയാൻ മീഡിയ വോയിസ് ടി വി. നന്ദി, നമസ്കാരം.